ആക്സിഡന്റിന് ശേഷം കണ്ണ് തുറന്ന് എന്റെ മുന്നിലേക്ക് നിങ്ങൾ വന്നിരുന്നു. Am I right? You're absolutely right. Yes. എന്റെ മെമ്മറി പവറിന് ഒരു കുഴപ്പമില്ലെന്ന് എല്ലാവർക്കും ബോധ്യമായില്ലേ? ഷുവർ. അല്ലെങ്കിലും എന്റെ ഏട്ടന് ഒരു കുഴപ്പമില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സിദ്ധുനും അച്ചമ്മയ്ക്കും ഒക്കെ ആയിരുന്നു പേടി. അല്ല, നിങ്ങൾ ആരാണെന്നുള്ള എന്റെ ചോദ്യത്തിന് ഇതുവരെ മറുപടി കിട്ടിയില്ല. ഇവള് കാവ്യ എനിക്ക് എന്റെ സ്വന്തം മോളെ പോലെയാ. മോളെ പോലെയാ? അതെ. ഇവിടില്ലായിരുന്നെങ്കിൽ ഞാനൊന്ന് എഴുന്നേറ്റ് നടക്കില്ലായിരുന്നു. ഓ, മനസ്സിലായി. അച്ഛമ്മയുടെ ഹോം നേഴ്സ് ആയിരിക്കും അല്ലേ? എത്ര കാലമായി ഒരു ഹോം നേഴ്സിനെ വെക്കാൻ ഞാൻ അച്ഛമ്മയോട് പറയാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴേ തോന്നിയോളല്ലേ. അധികം സ്ട്രെയിൻ എടുക്കണ്ട ഏട്ടാ, റൂമിലേക്ക് പോവാം. ആ മതി, സൂക്ഷിച്ചിരുന്ന. ഇവിടുന്ന് അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ എവിടെ? പറ, ആരാത് ഇവിടെ നിന്നെടുത്ത് മാറ്റിയത്? ജീവ, ആ ഫോട്ടോ അവിടുന്ന് മാറ്റിയിട്ട് വർഷങ്ങളായി. അനാവശ്യം പറയരുത്. ആ ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ അനുഗ്രഹം വാങ്ങിയിട്ടേ ഞാൻ എന്തും തുടങ്ങാറുള്ളൂ എന്ന് നിനക്കറിയില്ലേ? ജീവ, പറയുന്നൊന്ന് കേൾക്ക്. നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലത്താണ് ആ ഫോട്ടോ വീട്ടിൽ വച്ചിരുന്നത്. എനിക്കൊന്ന് കേൾക്കണ്ട, ആ ഫോട്ടോ എനിക്ക് കിട്ടിയേ പറ്റൂ. ഫോട്ടോയുടെ നെഗറ്റീവ് ഒക്കെ പണ്ടേ പോയി കാണു ഏട്ടാ. കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഏട്ടൻ ആദ്യം റൂമിലേക്ക് വാ. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഇപ്പോ ഈ നിമിഷം ആ ഫോട്ടോ എനിക്ക് ചുമരി കാണണം. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഒരടി പോലും ഞാൻ മുന്നോട്ട് വയ്ക്കൂ. അച്ഛമ്മേ, അച്ഛമ്മേ! കണ്ണ എന്നെ വിളിക്കുന്നുണ്ടല്ലോ. അച്ഛമ്മ വയ്യാത്ത സ്റ്റെപ്പ് കയറണ്ട, ഞാൻ പോയി നോക്കാം. വേണ്ട മോളെ, നീ എന്നെ ഒന്ന് പിടിച്ചാ മതി. എന്താ മോനെ, എന്താ പ്രശ്നം? ഈ ചുമലിലിരുന്ന ഫോട്ടോ ഇളയമ്മ കണ്ടോ? ഏത് ഫോട്ടോ? ഏത് ഫോട്ടോ എന്നോ? എന്റെ അച്ഛന്റെ അമ്മയുടെയും ഫോട്ടോ ഇളയമ്മ കണ്ടിട്ടേ ഇല്ലേ? എന്റെ അമ്മയോടുള്ള നീരസം കാരണം ഇളയമ്മ തന്നെയാവും അതിവിടെ നിർത്ത് മാറ്റിയത്. അയ്യോ, ഞാനോ? ഇളയമ്മ അല്ലെങ്കിൽ പിന്നെ ആരാ അതിവിടെ നിർത്ത് മാറ്റിയത്?
മനസ്സോ വാചോ അറിയാത്ത കുറ്റം ഇളയമ്മയുടെ തലയിൽ വെച്ച് കെട്ടല്ലേ മോനെ? എടുത്തു മാറ്റിയത് ആരായാലും ശരി, അതിവിടെ എത്തിയേ പറ്റൂ. അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് ഒരടി മുന്നോട്ട് വെക്കില്ല. വാശി പിടിക്കല്ലേ കണ്ണ, നിനക്കിപ്പോ വിശ്രമം വേണം, ചെന്ന് കിടക്ക്. ഇല്ല സിത്തു, ഫോട്ടോ എങ്ങനെ ഇവിടെ എത്തിക്കണം അത് നിന്റെ ഉത്തരവാദിത്വം. ഇല്ലാത്തത് ഞാൻ എങ്ങനെ കൊണ്ടുവരും ജീവ? അതെനിക്ക് അറിയേണ്ട കാര്യമില്ല, കൊണ്ടുവന്നേ പറ്റൂ. സ്റ്റുഡിയോയിൽ ആ ഫോട്ടോ എടുത്തതെന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാ ചുമേ. ഞാനതൊന്നും ഓർക്കുന്നില്ല സിദ്ധു. ഫോട്ടോ കിട്ടിയ ചുമേ? ഇതല്ലേ കണ്ണ് സാർ അന്വേഷിച്ചത്? വൃത്തിയാക്കിയപ്പോ ഞാനിത് നേരത്തെ കണ്ടിരുന്നു. അച്ഛമ്മേ പറഞ്ഞത് സാറിന്റെ അച്ഛനും അമ്മയാണെന്ന്. ഗുഡ് ഗേൾ, സ്റ്റോർ റൂമിൽ ഇതിലുണ്ടെന്ന് അച്ഛമ്മ പോലും മറന്നിട്ടും കുട്ടി ഓർത്തല്ലോ. ഇത് ആ പഴയ സ്ഥാനത്ത് തന്നെ വെക്കണം. ഞാൻ തന്നെ ഇത് ഭിത്തിയിൽ ഉറപ്പിച്ചോളാം സാർ. അത് വേണ്ട, ജോലിക്കാരോട് പറഞ്ഞാൽ മതി, അവര് ചെയ്തോളൂ. ശരി. അബോധാവസ്ഥയിൽ കിടക്കുമ്പോ ഞാൻ പലപ്പോഴും അച്ഛനെയും അമ്മയും കണ്ടിരുന്നു അച്ഛമ്മേ. അല്ല, അപകടത്തിൽ പെടുന്നത് മുതൽ അവരെന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവര് എനിക്ക് ഈ ജീവിതം തിരിച്ചു തന്നത്. ഈശ്വരമഠത്തിലെ പുരുഷന്മാർ അൽപായുസുകളാ. ആ വിധി തിരുത്തി ഞാൻ തിരിച്ചെത്തിയതിന് കാരണം
एचनम्मा कोतिर या कल मरीवर कड़म इतवरे वे विधम या श्रमित आरतण अच्छे नाला श्राद्ध ऐसी पुण्य तीरत बलिड़ मूसमकूरी कहना श्राद्ध बलिटे वर्ष मुड़को सिधु नाला पुलर्च बलिड़ान ऐर्पा नाला अदे नाला एडा नि सर्जरी कधिकमी मुरीव इन क्या बाकी ई समय बलिड़न वाली स्ट्रेन कड़ल मुंगे ऐटे ईवस्थल अद बुद्धिमुटा एन बुद्धिमुट नाला श्राद्ध पचू नि या तनिये जीव स्वंत आरोग्य क्यों श्रद्धि इन दुर्वाश पड़ी दुर्वाश एन के निंगा दैवल विश्वसा या निर्बंध पड़ी अण कच्चम्मा आत्मा कड़ तीर्कण कड़ तीर्क या पक्षे नाला वेण वाशी पड़ी कण नि आरोग्य मेचपेट नमुक सवकाश इक्यम अच्छा तटसम पर धिकव अच्छे तड़य पूर्विक श्राद्ध मुट साकाश कुटी की क्यों मनस इवकमस निर्कूलो कुटी के अच्छा ओके ओके अच्छा मरीपये कुटी की वेगम मनसा साधलो अच्छन अम्म की श्राद्ध इकाश वेरे आरुम अल कई वर एल पू एनिरी सिद्धु नी एवड नी पोल पर निोड़ो बाकी या ओ या ष्यपेटे पिणको सिद्धु यानि निनकूडे पोरा शरीर वेदने इतनी मुंशुंडी कूड़ी एन तौर पोट सार या विटू वा अच्छा श्राद्ध मुड़ी कण पे ओर्म कई मुड़ी कीर्त या बलिड़ा पक्षे कम पर अंगीक नमुक पच्चे नम्बे चिंतनुस कमुस नामि पेमा पक्षे नाला बलिड़ाना मोड़े आरोग्यम वाले मोश पिड़िवाशिकारन और कुटी मनस इणट नामेता वाशी ष्यूड़े स्वस्थ आलोचिक कड़ल मुंगिकुन पचात शारीरिकवस्थ कणट मनसू तत्काल नमुक सम्मिक कणट और वाली कह्यमें
കണ്ണേട്ടനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് നമ്മൾ ആരുമല്ല മൺമറഞ്ഞു പോയ അച്ഛന്റെ അമ്മയുടെയും ആത്മാക്കൾ തന്നെയാ നീ എന്താ മോളെ അങ്ങനെ പറഞ്ഞത് അപകടം നടക്കുമ്പോൾ കണ്ണേട്ടൻ എന്നോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ആ സമയത്ത് കണ്ണേട്ടൻ എന്നോട് പറഞ്ഞത് അച്ഛന്റെ അമ്മയുടെയും അപകടത്തെക്കുറിച്ചായിരുന്നു ഈശ്വരൻ മഠത്തിലെ പുരുഷന്മാരൊക്കെ അൽപായുസ്സുകളാണെന്നും നമ്മുടെ കുഞ്ഞ് പെൺകുഞ്ഞായാൽ മതിയെന്നൊക്കെ കണ്ണേട്ടൻ എന്നോട് പറഞ്ഞു ഈശ്വരൻ മഠത്തിലെ പുരുഷന്മാരൊക്കെ അൽപായുസ്സുകളാണെന്നും നമ്മുടെ കുഞ്ഞ് പെൺകുഞ്ഞായാൽ മതിയെന്നൊക്കെ കണ്ണേട്ടൻ എന്നോട് പറഞ്ഞു ആയുസിന്റെ കാര്യം കണ്ണേട്ടൻ ഇന്നും സൂചിപ്പിച്ചു മരണം ഒഴിവാക്കിയത് ആത്മാക്കളാണെന്നും പറഞ്ഞു ശരിയായിരിക്കും അച്ഛമ്മ കണ്ണേട്ടനെ കാവലിരുന്നത് അവര് തന്നെയായിരിക്കും ഈശ്വര അവരുടെ ചിത്രത്തിന് അർഹമായ സ്ഥാനം തന്നെ ഈശ്വര മഠത്തിൽ നൽകണം ഇനി മുടങ്ങാതെ അസ്ഥിത്തറയിൽ വിളക്കം വെക്കണം കണ്ണനെന്നു ഈ ഫോട്ടോയിൽ നോക്കി സങ്കടപ്പെടുന്നത് കണ്ടിട്ടാ മോളെ അച്ഛം ഈ ഫോട്ടോ അവിടെ നിന്ന് എടുത്ത് മാറ്റിയത് അതിന് അവന്റെ സമ്മതവും ഞാൻ വാങ്ങിയിരുന്നു പക്ഷെ ഇപ്പോ ആ കാര്യം അവന് ഓർമ്മയില്ല അവന്റെ മനസ്സിൽ ആ ചുവരിൽ ഇപ്പോഴും എന്റെ മക്കളുടെ ചിത്രമുണ്ട് ഒരു കാലത്ത് വേണ്ടെന്ന് വെച്ചത് പലതും കണ്ണേട്ടനിപ്പ തിരിച്ചു വേണം അന്ന് വേണമായിരുന്നത് പലതും ഇപ്പൊ ആവശ്യമില്ലാതാവുകയും ചെയ്യും എന്റെ സ്നേഹം വേണ്ടാതായില്ല അതുപോലെ മോളെ ഈ റൂമിൽ എന്താ വല്ലാത്തൊരു സ്മെല്ല് എന്താ ഏട്ടാ ഈ റൂമിന് എന്താ വല്ലാത്തൊരു സ്മെല്ല് അത് റൂം ഫ്രഷ്നറിന്റെ സ്മെല്ലല്ലേ ഇഷ്ടമില്ല ഏട്ടാ ഇതാണോ റൂം ഫ്രഷ്നർ ഇത് ഫ്രഷ്നർ അല്ല ഡിസാസ്റ്റർ നീയാണോ ഇതിനുള്ളിൽ മനുഷ്യനെ കൊല്ലുന്ന ഈ സ്പ്രേ അടിച്ചത് അയ്യോ അല്ല ഏട്ടാ ആരോ ഈ റൂമിൽ കയറി ആകെ നാശമാക്കിയിട്ടുണ്ട് സെർവൻസ് ആരെങ്കിലും അറിയാതെ ചെയ്തതായിരിക്കൂടാ ഇതിപ്പോ റെഡിയാക്കാം സെർവൻസ് ഒന്നും അല്ല സിതു സെർവൻസ് ആയിരുന്നെങ്കിൽ ഈ ബെഡൊന്നും ഇങ്ങനെ കിടക്കില്ല കണ്ടില്ലേ ഈ ഭിത്തിയിലുണ്ടായിരുന്ന എന്റെ ഒറ്റ ചിത്രങ്ങളില്ല എന്നെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി ആരോ കരുതി കൂട്ടി ഈ റൂം നാശമാക്കിയതാ എന്നിട്ട് ഞാൻ ശ്വാസം മുട്ടിച്ചാകട്ടെ എന്ന് കരുതി എന്തോ സ്പ്രേയും അടിച്ചു വെച്ചിട്ടുണ്ട് നീ നീ ജസ്റ്റ് ഒന്ന് പുറത്തിരിക്കും ഞാൻ ഇപ്പൊ റൂം ശരിയാക്കി തരാം നീ എന്തിനാ ശരിയാക്കുന്നത് ഇവിടെ ജോലിക്കാരില്ലേ സെർവൻസ് 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 ഇവിടെ ആരും ഇല്ലേ സെർവൻസ് എന്താ സർ നിന്നെ അല്ല വിളിച്ചത് ഇവിടുത്തെ സെർവൻസ് ഒക്കെ എവിടെ എല്ലാരും എവിടെ പോയി കിടക്ക സർ കാര്യം എന്താണെന്ന് പറഞ്ഞാ ഞാൻ അവരെ കൊണ്ട് ചെയ്യിച്ചോളാം ജീവിത ടേസ്റ്റിന് ഒട്ടും ചേരുന്ന രീതിയിലല്ല ഈ റൂം ഒരുക്കിയിരിക്കുന്നത് പോരാത്തതിന് രൂക്ഷമായ എന്തോ റൂം ഫ്രഷ്നറും അടിച്ചിരിക്കുന്നു ശരിയാണല്ലോ സർ അധിക നേരം ഇതിനുള്ളിൽ നിൽക്കണ്ട ഒന്ന് പുറത്തിറങ്ങി തന്ന ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ എല്ലാം ശരിയാക്കി തരാം കുട്ടി ചെയ്യണ്ട കുട്ടി അച്ഛമ്മയുടെ കാര്യം മാത്രം നോക്കിയാ മതി സാരമില്ല സർ സാറിനെ പോലൊരു സിനിമാ താരത്തിന്റെ റൂം ഒരുക്കാൻ അവസരം കിട്ടിയത് ഒരു ഭാഗ്യമായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ കുട്ടി അച്ഛമ്മയുടെ കാര്യം മാത്രം നോക്കിയാ മതി
സാരമില്ല സർ. സാറിനെ പോലൊരു സിനിമാ താരത്തിന്റെ റൂം ഒരുക്കാൻ അവസരം കിട്ടിയത് ഒരു ഭാഗ്യമായിട്ടാ ഞാൻ കരുതുന്നുള്ളൂ. ഓക്കേ, ചെയ്തോളൂ. ഏട്ടനെ സോപ്പിടാൻ വേണ്ടി ഇവള് തന്നെയാവും ഈ റൂം നാശാക്കിയിട്ടത്. അയ്യോ അല്ല മാഡം, ഞാൻ ആദ്യമായിട്ടാ ഈ റൂമിൽ കയറുന്നത് പോലും. അച്ഛമ്മ എന്നോട് ഈ റൂം ഒരുക്കാൻ പറഞ്ഞപ്പോ ജീവസാറിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളാന്നും പറഞ്ഞ് ഇന്ദിര മാഡമാ ഈ റൂം ഒരുക്കിയത്. മാഡം നല്ലതേ ഉദ്ദേശിച്ചു കാണുള്ളൂ സർ. നല്ലത് നല്ലതിനു വേണ്ടിയാണോ റൂമിൽ ഈ കീടനാശിനി അടിച്ചു വെച്ചത്? നമുക്ക് പുറത്തേക്ക് നിൽക്കാൻ ജീവ വാ. ആദ്യം ബെഡ്ഷീറ്റ് മാറ്റിയിട് എന്നിട്ട് ഈ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യ. ശിവാനി, ആ കുട്ടിയുടെ ജോലികളിൽ ഇന്റർഫിയർ ചെയ്യണ്ട. കം ഔട്ട്. ആ കുട്ടി വാക്ക് പാലിച്ചു, അവൾ കൊള്ളാം സിദ്ധു. രക്തബന്ധങ്ങളുടെ ഇഴയടുപ്പങ്ങൾക്കപ്പുറത്തേക്ക് കാലം ഇവരെ നടത്തുമ്പോൾ ഈ പ്രണയഗാഥ നാൾവഴിയിൽ പുതു അനുഭവമാകുന്നു.